ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ വന്നത് ജയിക്കാൻ തന്നെയാണ് പക്ഷെ നമ്മൾ പാട്ടിലൊക്കെ ഇങ്ങനെ പാടും ജയിക്കാനായി ജനിച്ചവൻ ഞാൻ പക്ഷേ യഥാർത്ഥ ജയം എന്താണ് നമുക്കറിയോ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ജീവിതത്തിൽ ജയിക്കേണ്ടതെന്ന് നമ്മളാരും പഠിച്ചിട്ടില്ല നമ്മുടെയൊക്കെ ജയം എന്ന് പറയുന്നത് ിഷ്ടപ്പെട്ടത് അല്ല കിട്ടുമ്പോൾ നേടുമ്പോഴുള്ള ഒരു കൊട്ടിഘോഷമാണ് യഥാർത്ഥ ജയം അത് കണ്ടുപിടിക്കണ്ടേ അതാണ് ഗീത പ്രത് ഇപ്പം നാം നമ്മുടെ ജീവിതത്തെ ശരിയായ ഒരു ജയത്തിലേക്ക് എത്തിക്കണം അതെന്താണ് ജയം എന്ന് പറയുന്നത് കിട്ടുന്നതിലോ നേടുന്നതിലോ അല്ല ജീവിക്കുന്നതിൽ ജയം കണ്ടെത്തി ജയിക്കാനായി ജനിച്ചവെന്നാണ് നമ്മുടെ മന്ത്രം ജയിച്ചുകൊണ്ട് ജീവിക്കുക ജയിച്ചുകൊണ്ട് ജീവിക്കുക എന്താ ജയിക്കുക വിജയിക്കുക നാം ജയിക്കേണ്ടത് മുഴുവൻ നമ്മുടെ മനസ്സിനെയാണ് മനസ്സിനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ അതിൻ്റെ തല തനതായ ചില സ്വാർത്ഥ ചിന്തകളിൽ നിന്ന് അസ്വസ്ഥ ചിന്തകളിൽ നിന്ന് ആലസ്യ ചിന്തകളിൽ നിന്ന് അതിനെ മാറ്റിയെടുക്കലാണ് അപ്പോഴാണ് നാം ജയിക്കുന്നത് ആലസ്യത്തെ അസ്വസ്ഥതയെ സ്വാർത്ഥതയെ ജയിക്കുക അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ജയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഏത് കർമ്മ മേഖലകളിലും നമുക്ക് വിജയിക്കാൻ പറ്റും എന്ന് വെച്ചാൽ ആസ്വദിക്കാൻ പറ്റും ഇഷ്ടപ്പെട്ടതായാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്കത് ആസ്വദിക്കാനുള്ളൊരു കഴിവും പ്രാപ്തിയും നമ്മുടെ മനസ്സിലുണ്ടാകും അതിലേക്കാണ് നാം മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒരു കഴിവ് നേടാൻ ഗീത നമുക്ക് തരുന്ന വഴികൾ അത്യന്തം നമുക്ക് ഉപകാരപ്രദമാണ് ഗീത പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഇവിടെ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മളിൽ തന്നെ അന്തർലീനമായ ശക്തിയാണ് നമുക്ക് വിജയിക്കാനുള്ള കഴിവുണ്ടെന്ന് വെറുതെ കൃഷ്ണൻ പറയല്ല നിങ്ങൾക്ക് ആ ശക്തി കാണിച്ചു തരികയാണ് ഇറ്റ് ഈസ് ദർ ഇൻ യു അതിനൊന്ന് പുറത്തു കൊണ്ടുവരാൻ അതിനൊന്ന് വികസിപ്പിക്കാൻ പ്രകടമാക്കാൻ ചില സാധനകൾ മാത്രമേ ആവശ്യമുള്ളൂ ഈ സാധന കൃത്യനിഷ്ഠയോടെ കൊണ്ടു നടന്ന് നമ്മുടെ മനസ്സിനെ ക്രമേണ ക്രമേണ അതിൻ്റെ ആലസ്യത്തിൽ നിന്നും അസ്വസ്ഥതയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ കർമ്മ നാം വ്യാപരിപ്പിക്കുമ്പോൾ മാറ്റങ്ങൾ കാണും അതാണ് കൃഷ്ണൻ വളരെ ഗംഭീരമായിട്ട് ഈ നാലാം അധ്യായത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ഇരുപതാമത്തെ ശ്ലോകം ഒന്ന് വായിച്ചുകൊണ്ട് എന്താണ് ഭഗവാൻ കൃഷ്ണൻ എങ്ങനെയാണ് നമുക്ക് സർവ മേഖലകളിലും നമുക്കിഷ്ടമല്ലാത്ത മേഖലകളിൽ പോലും മാനസികമായി ആസ്വദിച്ചുകൊണ്ട് അത് ചെയ്യാൻ പ്രാപ്തി നേടുക എന്ന് നമുക്ക് കാണാം ആദ്യ ശ്ലോകം നോക്കാം നിത്യതൃപ്തോ ൃപ്തോ നിരാശയാവർ നൈവിത് കരോസ്യാസംഘം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും അതിനു മുമ്പത്തുള്ള ക്ലാസ്സിലൊക്കെ നിങ്ങളോട് പറഞ്ഞു കർമ്മഫലം എന്നാൽ കൂലി വിടാനല്ല കൃഷ്ണൻ പഠിപ്പിക്കുന്നത് കൂലി ചോദിക്കരുത് നിങ്ങൾക്ക് കിട്ടുന്ന പണം എല്ലാം ഉപേക്ഷിക്കണം എല്ലാം നിങ്ങൾ ഭണ്ഡാരത്തിൽ കൊണ്ടുവരണം ആശ്രമങ്ങൾ കൊണ്ടു കൊടുക്കണം എന്നിട്ടിങ്ങനെ ദരിദ്രവാസികളായി ജീവിക്കണം കൃഷ്ണൻ പറഞ്ഞിട്ടില്ല കൃഷ്ണൻ കർമ്മഫലം സംഘം തെക്ത്വ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രധാനമായിട്ടും രണ്ടേ രണ്ട് കാര്യമാണ് ഒന്ന് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കർമ്മഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ ത്യജിക്കണം അല്ലെങ്കിൽ അത് കർമ്മത്തെ പ്രവൃത്തികളെ നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളെ സ്വാധീനിക്കും ബാധിക്കും അതിൻ്റെ പ്രവർത്തനത്തിൽ വേണ്ടത്ര മുഴുകാൻ ഇൻവോൾവ് ചെയ്യാൻ ആസ്വദിക്കാൻ പറ്റില്ല ആസ്വദിക്കാതെ ഏത് കർമ്മം ചെയ്താലും അതിന് വേണ്ടത്ര ഫലം കിട്ടില്ല ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല വിചാരിച്ച രീതിയിലുള്ള ഉന്നതി ഉണ്ടാവില്ല അപ്പം ചെയ്യുന്നതിൽ എത്ര മാത്രം നമുക്ക് മാനസികമായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ അത്രയും ആ കർമ്മത്തിൻ്റെ റിസൾട്ടും പെർഫെക്റ്റ് ആയിരിക്കും കർമ്മം പെർഫെക്റ്റ് ആയാൽ റിസൾട്ടും ശ്രേഷ്ഠമാകും അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ കർമ്മം പ്രവൃത്തി എന്നതായി ചെയ്യും പക്ഷെ നമുക്ക് നന്നായി ചെയ്യാനാണ് അറിയാത്ത കാരണം നമുക്കിഷ്ടമല്ലാത്ത കുറേ ഘടകങ്ങൾ മനസ്സിലാനാവശ്യ അസ്വസ്ഥതകൾ ഉണ്ടാക്കും അപ്പം ഇവിടെ കൃഷ്ണൻ നമുക്കത് പറഞ്ഞു തരികയാണ് ഈ അസ്വസ്ഥതകളെ നമുക്ക് മറികടക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഏത് കർമ്മത്തിൻ്റെ ഫലം നിശ്ചയിക്കുന്നത് അതിലുള്ള ഇൻവോൾവ്മെൻ്റ് ആണ് അപ്പം അതിന് നമുക്ക് പ്രധാനമായ മൂന്ന് ശത്രുക്കളെ കളയേണ്ടതുണ്ട് ഒന്ന് നമ്മുടെ സ്വാർത്ഥ ചിന്തകളെ എൻ്റെ ഇഷ്ടം ഇതാണ് എൻ്റെ ഇഷ്ടം ഇതാണ് എൻ്റെ ഇഷ്ടം ഇതാണ് എല്ലാം എൻ്റെ ഇഷ്ടമാണ് അങ്ങോട്ട് തീരുമാനിച്ചല്ലോ ഇറ്റ്സ് എ ഗാഡ്സ് വിൽ വാട്ട് എവർ ഐ ആം ഡൂയിങ് ഇറ്റ്സ് എ ഗാഡ്സ് വിൽ അല്ലാതെ നോട്ട് മൈ വിൽ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യല്ല ഈശ്വരൻ എന്നെ ഏൽപ്പിച്ചു ഈശ്വരനെ ഏൽപ്പിച്ചു ഞാൻ ഈശ്വരൻ നിക്ഷിപ്തമായി എൻ്റെ കർമ്മം ചെയ്യുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഐ ആം ഡൂയിങ് ഗാഡ്സ് വിൽ നോട്ട് മൈ വിൽ അന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾ മാറ്റങ്ങൾ കാണാം അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും ഈശ്വരൻ്റെ നിശ്ചയമാണ് ഈശ്വരൻ എന്നിൽ നിന്ന് ഇങ്ങനെ കർമ്മം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നു ഞാൻ അതിന് സമർപ്പിക്കപ്പെടുന്നു അങ്ങനെ ഞാൻ ഈശ്വര നിശ്ചയത്തിൻ്റെ മുന്നിൽ സമർപ്പിതമാകുമ്പോൾ എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ അതിൽ കുരുങ്ങാതിരിക്കണം അപ്പോൾ സ്വാർത്ഥത നമുക്ക് രചിക്കേണ്ടതാണ് രണ്ടാമത്തത് ആലസ്യമാണ് എല്ലാം എനിക്കും എടുത്തു എനിക്കും എടുത്തു എനിക്ക് വയ്യ എനിക്ക് വയ്യ ആ തരത്തിലുള്ള അലസത ഉണ്ടല്ലോ അത് വിട്ടില്ലെങ്കിൽ കൂടുതൽ ജീവിതം തകർച്ചയിലേക്കാം മൂന്നാമത്തത് അനാവശ്യമായ അസ്വസ്ഥതകൾ എന്തു സംഭവിക്കും കിട്ടും കിട്ടില്ലേ കിട്ടില്ലേ കിട്ടോ കിട്ടില്ലേ എന്തെങ്കിലും കിട്ടുന്നതിനെക്കുറിച്ച് റിസൾട്ടിനെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠയും ആവേശവും വന്നുകഴിഞ്ഞാൽ അതും പ്രവൃത്തിയെ ബാധിക്കും പ്രവൃത്തി തെറ്റിയാൽ റിസൾട്ടും തെറ്റും അതുകൊണ്ട് പ്രവൃത്തി ശ്രേഷ്ഠമാവണമെങ്കിൽ പ്രവൃത്തി ചെയ്യുന്നത് ബുദ്ധിയാണ് പ്രവൃത്തി ആസ്വദിക്കേണ്ടത് മനസ്സുമാണ് പ്രധാന ചോദ്യം അതാണ് ഞാൻ ഈ പ്രവൃത്തി ആസ്വദിച്ച് ചെയ്യുന്നുണ്ടോ അത് വേണ്ടത്ര അതിൽ ഞാൻ മുഴുകിച്ചേരുന്നുണ്ടോ സന്തോഷിക്കുന്നുണ്ടോ ഞാൻ സംതൃപ്തനാണോ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ചോദിച്ച് ഉറപ്പുവരുത്തണം പക്ഷേ അങ്ങനെ ഉറപ്പ് വരുത്തിയാലും ഈ മനസ്സതിലേക്ക് ഇങ്ങോട്ട് പാകപ്പെട്ട് കിട്ടണ്ടേ മനസ്സിനെ ഇങ്ങോട്ട് പാകപ്പെടുത്തി എടുക്കണ്ടേ ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഭക്ഷണമൊക്കെ വെക്കുന്ന സമയത്ത് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം ഇങ്ങോട്ട് പാകത്തിലായി വരിക പാകത്തിലാക്കി എടുക്കണമെങ്കിൽ അതിന് വേണ്ടത്ര ഇളക്കി അതിൽ വേണ്ട ചെരുവകളൊക്കെ ചേർക്കണ്ടേ എന്നതുപോലെയാണ് നമ്മുടെ പ്രവൃത്തിയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ അതിന് ചില ഇളക്കലുകൾ ആവശ്യമുണ്ട് ഈ ഇളക്കലുകളെയാണ് സാധന എന്ന് പറയുന്നത് ഇപ്പം നമ്മളിൽ പലരും സാധനകളൊന്നും ചെയ്യാറില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കൃത്യനിഷ്ഠ രണ്ടാമത്തതാണ് അനുഷ്ഠാനങ്ങൾ ഇപ്പം നമ്മുടെ മൂന്ന് ശത്രുക്കൾ സ്വാർത്ഥത അല്ലെങ്കിൽ അഹന്ത ആലസ്യം അനാവശ്യമായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അനാവശ്യമായ ചിന്തകൾ ഇതെല്ലാം മനസ്സിൽ നിന്ന് മാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ കർമ്മങ്ങളിൽ കർത്തവ്യങ്ങളിൽ പ്രവൃത്തികളിൽ മുഴുകാൻ പറ്റും ഈ ശീലമാണ് നമ്മൾ വികസിപ്പിച്ചെടുക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു വശത്ത് കർമ്മഫലാസംഗം തെക്ക് എന്ന് കൃഷ്ണൻ പറയുമ്പോൾ മനസ്സിലുള്ള അനാവശ്യ ചിന്തകൾ വിട്ട് രണ്ട് കിട്ടുന്ന കർമ്മഫലത്തെയും ഭഗവാൻ പറയുന്നു നാം ഒന്ന് വികാസമുള്ളൊരു മനസ്സോടുകൂടി ശ്രദ്ധിച്ചിട്ട് അത് വേണ്ട രീതി ചെലവഴിക്കണം നമ്മുടെ കർമ്മഫല ശക്തി കൊണ്ടുവേണം പ്രകൃതിയുടെ താളം ശരിയാക്കാൻ അതിനുവേണ്ടി നാം മുന്നിട്ടിറങ്ങണം അല്ലെങ്കിൽ പ്രകൃതി താളം തെറ്റിക്കഴിഞ്ഞാൽ എന്ത് തന്നെ നിങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടും കാര്യമില്ല കാരണം പ്രകൃതിയാണ് നമ്മുടെ ഏറ്റവും വലിയ നിലനിൽപ്പിൻ്റെ ശക്തി നേത്ത് മതങ്ങൾ എന്ത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞാലും താളം തെറ്റിയ പ്രകൃതിയിൽ എന്ത് ദൈവത്തെക്കുറിച്ച് പറയാൻ പറ്റും നിങ്ങൾക്ക് അപ്പം പ്രകൃതി അതുകൊണ്ടാണ് നോക്കൂ ഹിന്ദു മതത്തിൽ നിങ്ങൾക്ക് കാണാം താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ സച്ചിദാനന്ദരൂപായ വിശ്വൽപത്യാതിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ താപത്രയ വിനാശായ ഈ താപത്രയങ്ങൾ അതിലൊന്നാമത്തെ താപം ആദിഭൗതിക താപം പ്രകൃതി ഉണ്ടാക്കുന്ന താപം അതിനെ ശാന്തമാക്കാൻ അന്തരീക്ഷം ശാന്തി ആപ്പശാന്തി വായുശാന്തി വെറുതെ മന്ത്രം പറഞ്ഞാൽ പോരാ നമ്മൾ വേണ്ടി പ്രവർത്തിക്കണം എല്ലാവരും ഇറങ്ങി പുറപ്പെടണം ഔഷധത്തോട്ടങ്ങൾ ആയുസോടെ നിൽക്കുന്ന ചെടികൾ ഇതൊക്കെ നമുക്കിനി പ്രചരിപ്പിക്കേണ്ടതുണ്ട് കാരണം അന്തരീക്ഷത്തിൽ കാർബൺ കൂടും അന്തരീക്ഷ താപം കൂടുന്തോറും വെള്ളം നീരാവിയായിട്ട് മുകളിലേക്ക് എത്തും തോറും അതെല്ലാം ആടി തകർത്തിങ്ങോട്ട് തിരിച്ച് കിട്ടുമ്പോൾ എല്ലാം താളം തെറ്റിയിട്ട് നിങ്ങളെ ഐ ടിയും പി ടിയും സി ടി ആയിട്ടിരുന്നിട്ട് കാര്യമില്ല ചെന്നൈയിൽ സിറ്റിയിൽ കണ്ടില്ലേ വെള്ളം കയറി അങ്ങോട്ട് സിറ്റി തകർത്തപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി അപ്പം അതുകൊണ്ട് പ്രകൃതി ഈശ്വരനാണ് വിശ്വം വിഷ്ണു ഗീത പഠിപ്പിക്കുന്നുണ്ടല്ലോ ഭഗവാൻ ശരിക്കും കൃഷ്ണൻ തന്നെ പ്രായോഗികമാക്കി കാണിച്ചു തരികയാണ് വിശ്വരൂപത്തിലൂടെ കാണിച്ചു തരികയാണ് ഭഗവാൻ പറയണു ഈ കാണുന്ന സർവ്വം ഞാൻ തന്നെ യാതൊന്നും കാണുമത് നാരായണ പ്രതിമ യാതൊന്ന് കേൾപ്പത് നാരായണ ശ്രുതിക യാതൊന്ന് ചെയ്ത് നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണ ഗീതയിൽ തന്നെ നമ്മൾ കാണും വൃക്ഷങ്ങളിൽ ഞാൻ അശ്വത്വമാണ് എന്നൊക്കെ കൃഷ്ണൻ തന്നെ പറയുന്നത് പക്ഷേ ഇന്ന് നാം അതിനൊന്നും വലിയ വാല്യൂ കൊടുത്തിട്ടില്ല യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് കൃഷ്ണൻ പറഞ്ഞ് അനുസരിക്കുക കർമ്മഫലം എനിക്ക് വേണ്ടി എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി നാം ഇപ്പോഴേ ഒന്ന് ഇറങ്ങിത്തിരിക്കണം രണ്ടാമത്തെ കർമ്മഫലം അതിൻ്റെ ഒരു അംശം നാം ചെലവഴിക്കേണ്ട സമൂഹത്തിന് വേണ്ടിയിട്ടാണ് നല്ല സമൂഹമല്ലെങ്കിൽ കലാപങ്ങളും അക്രമങ്ങളും അരാജകത്വവും നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിങ്ങൾ എന്ത് കർമ്മം ചെയ്യാൻ പോകും എന്ത് പ്രവൃത്തി ചെയ്യും ഇപ്പം നാം ഇന്ന് പ്രവൃത്തികൾ ചെയ്യുന്നതിന് കാരണം വലിയ കലാപങ്ങളില്ലാത്തൊരു സമൂഹം ചുറ്റുമുള്ളത് കൊണ്ടാണെന്ന് മറക്കരുത് നിങ്ങൾ പാകിസ്ഥാനിൽ പോയി ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യോ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പോയി വർക്ക് ചെയ്യോ എന്ത് ചെയ്യും നിങ്ങളവിടെയൊന്നും പോവാത്തത് കാരണം ചുറ്റുപാട് ശരിയല്ല ഇവിടെ ബോംബ് പൊട്ടും നിങ്ങൾക്കറിയില്ല സമാധാനത്തിൻ്റെ മതങ്ങളാണെന്ന് പറയുന്നുവെങ്കിലും ചുറ്റും അസമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പറയുമ്പോൾ സമാധാനത്തിൻ്റെ മതങ്ങളാണ് പക്ഷേ ആ സ്ഥലങ്ങളിൽ നിന്നും ഇതുവരെ സമാധാനം ആരും അനുഭവിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് അന്തരീക്ഷം എപ്രകാരമാണോ സുരക്ഷിതമാവേണ്ടത് അതുപോലെയാണ് സമൂഹ മനസ്സും ഇപ്പം നല്ല സംസ്കാരമുള്ള സമൂഹത്തിലെ ബിസിനസ് നിൽക്കുള്ളൂ അവിടെ സാമ്പത്തികം നിൽക്കുള്ളൂ വിഷ്ണു ഉള്ളിടത്താണ് ലക്ഷ്മി ഉള്ളത് വിഷ്ണുവാണെങ്കിലോ ആരാണ് വിശ്വം വിഷ്ണു ഭൂതഭവ്യഭവൽ പ്രഭു ഭൂതം സകല ഭൂതങ്ങൾ സകല ചരാചരങ്ങൾ ഇപ്പം നമ്മുടെ ചുറ്റുപാട് വളരെ സംസ്കാരത്തോടുകൂടി പെരുമാറിയാൽ മാത്രമേ അക്രമവും അരാജകത്വവും ഇല്ലാത്തൊരു സമൂഹമായി തീർന്നാൽ മാത്രമേ അവിടെ ഏത് ബിസിനസ്സും ഏത് കച്ചവടം നിൽക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കൽ അതിനുവേണ്ടി നാം നമ്മുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ചിലവഴിക്കണം ഈ പറയുന്നത് ഭാഗവതത്തിൽ എടുത്തിട്ടാണ് ഭാഗവതത്തിൽ എട്ടാം സ്കന്ധത്തിൽ പത്തൊൻപതാം അധ്യായത്തിൽ മുപ്പത്തിയേഴാം ശ്ലോകത്തിൽ ശുക്രാചാര്യർ പറയുന്നുണ്ട് ഇത് മഹാബലിയോട് പറയാണ് ധർമ്മമായ യശസ്സേ പറയാണ് ധർമമായ യശസ് യശസ്സേ അർത്തായ കാമായ സ്വജനായച് പഞ്ചതാ വിഭജനം വിത്തം ഇഹാമുത്ര ചമോദേ ഇഹ ഇവിടെയും അമുത്രച എല്ലാ ലോകത്തിലും അവരാരാധിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു ബഹുമാനിക്കപ്പെടുന്നു ആര് ആരാണോ ധർമ്മ ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടി യശസ്സേ അർത്ഥായ കാമായ സ്വജനായ പഞ്ചതാ വിഭജനം വിത്തം എന്നാണ് പഞ്ചത അഞ്ച് രീതിയിൽ സമ്പത്തിനെ യൂസ് ചെയ്തുകൊണ്ടെന്നാണ് വിഭജനം എന്ന് പറഞ്ഞാൽ കീറി എടുക്കില്ല നോട്ട് അഞ്ചായിരം കീറുക എന്നല്ല അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കും ഇപ്പം ഒന്ന് പ്രകൃതിയാണ് ഞാൻ പറഞ്ഞു രണ്ടാമത്തത് സമൂഹമാണ് അപ്പം സമൂഹമാണ് സമൂഹത്തിൽ ധാർമ്മിക സംസ്കാരം നിലനിൽക്കാൻ ധർമ്മമായ അപ്പം അങ്ങനെ ധാർമ്മിക സംസ്കാരം നിലനിന്നാൽ മാത്രമേ പരസ്പര ഐക്യവും ഒത്തൊരുമയും സഹനാവവതു സഹനോ പുനത്തോ സഹവീര്യം കരവാവഹൈ അവിടെയാണ് വളർച്ചയും വികാസവും ഉള്ളത് സമ്പത്ത് അവിടെയാണ് ഉണ്ടാവുന്നത് ഇന്ന് ലോകം ഭാരതത്തിലേക്ക് നോക്കുകയാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്തൊരൈക്യത്തിലും ഒത്തൊരുമയിലാണ് പക്ഷെ അതിനെ തകർക്കാനും ഈ സമാധാന മതക്കാരിവിടെ വളരെയധികം ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വസാഹോദര്യത്തിൻ്റെ മതങ്ങളെന്ന് പറയുന്നവരൊക്കെ കലാപമതങ്ങളായി കലഹിക്കുന്ന ചിന്തകളുമായിട്ട് വരുമ്പോൾ ഈ സമൂഹത്തിൻ്റെ ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഒത്തൊരുമയും തകർക്കപ്പെടുമ്പോൾ അത് വളരെയധികം നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിയെ ബാധിക്കുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ സത്യസന്ധമല്ലേ എന്നൊന്ന് സ്വയം ചിന്തിക്കുക ഇവിടെ ഒരു കാലഘട്ടത്തിൽ വ്യവസായങ്ങൾ വളർന്നു വരുന്നപ്പോൾ തെറ്റായ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ തലയിൽ കയറിയ കുറേ ആളുകൾ മുതലാളിമാരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഭൂഷകൾക്കെതിരായി നിന്നുകൊണ്ട് തൊഴിലാളി വിപ്ലവങ്ങൾ സൃഷ്ടിച്ചപ്പോൾ എന്തുണ്ടായി ഇവിടെ ഭൂഷകളില്ലാതെയോ കമ്മ്യൂണിസ്റ്റുകളിലൊന്നും ഭൂഷകളില്ലേ ഇവിടെ എന്താ ഉണ്ടായത് അവസാനം കമ്പനികളും ഫാക്ടറികളും ഇല്ല പാവപ്പെട്ടവന് ഗതിയില്ലാതെ അല്ലാതെ മുതലാളിമാരെ പൂട്ടിക്കാൻ ഇവർക്ക് പറ്റിയോ മുതലാളി ഇവിടെ അല്ലെങ്കിൽ വേറെ നാട്ടിൽ പോയാൾ മുതലാളിയോ അതുകൊണ്ട് ഒരു ഗുണമുണ്ട ഇവിടെ ഫാക്ടറികൾ പൂട്ടിയപ്പോൾ ഏതൊക്കെ കമ്പനികളാണോ അവരൊക്കെ ഇന്നും മുതലാളിമാരായിട്ടുണ്ട് ഗോളിയോറൻസ് പോലുള്ള വലിയ വലിയ കമ്പനികൾ പൂട്ടി കോഴിക്കോട് എത്ര മില്ലുകൾ തൃശ്ശൂരും മറ്റും ഒക്കെ പൂട്ടിക്കഴിഞ്ഞു എച്ച് എം ടിയും മറ്റും അതിൻ്റെ ഉടമകളൊക്കെ എന്തെങ്കിലും ദരിദ്രരായോ അവരൊക്കെ വീണ്ടും ബിസിനസ്സിൻ്റെ പല മേഖലകളിൽ കേരളത്തിൽ നിന്ന് വിട്ടിട്ട് അവർ ബിസിനസ് ചെയ്ത് അവർ രക്ഷപ്പെട്ടു അവിടെ ജോലി ചെയ്ത് എൻ്റെ വീട്ടിൽ ദാരിദ്ര്യവുമായി അപ്പോൾ എന്നും എന്ത് സഹിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കണം എന്നല്ല പറഞ്ഞത് അന്നത്തെ തൊഴിലാളികൾ ഉണ്ടാക്കിയ ദുരന്തങ്ങൾ ഇന്നും അത് നോക്കുകൂലികളൊക്കെ ആയിട്ട് മാറിയപ്പോൾ ഇന്ന് കേരളത്തിലുള്ള ചെറുപ്പക്കാർക്ക് ഇവിടെ ജോലിയില്ലാതെ യുവാക്കളെ ശ്രമി ശ്രദ്ധിക്കുക എങ്ങാനും യു പിയിലും ബംഗാൾ ബാംഗ്ലൂരിലും പൂനെയിലൊക്കെ ഉള്ള ആളുകൾ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ തന്നെ ധാരാളം മതി ജോലിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളിയൊക്കെ കൂടെ തിരിച്ചു വരേണ്ടി വരും നിങ്ങൾ നോക്കൂ ഇവിടെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ എത്ര തുള ഒരു തൊഴിൽ സ്ഥാപനങ്ങൾക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് ഇവിടെ എത്ര ഫാക്ടറികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇത്രയും കാലം ഇവിടെ ഭരിക്കുന്നുണ്ടല്ലോ പലരും ഒന്നുമില്ല ഇനി ഗവൺമെൻറ്റിന്റെ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലോ അത് അടുത്ത കാലത്ത് പൂട്ടിയിട്ടുണ്ടാവും അതധിക കാലം നിൽക്കില്ല കാരണം അത് കൊണ്ടു നടക്കാനുള്ള കഴിവില്ല കോടികളുടെ കടബാധ്യതയിലാണ് ഇവിടെ പല ഗവൺമെൻറ് സ്ഥാപനങ്ങളും നടക്കുന്നത് എത്ര കാലം ഓടിക്കുക അവർ എത്ര കാലം മറ്റുള്ളവർ പണം തരും ഇതെത്ര കാലം നടക്കും അപ്പം അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കൂ ഒരു നല്ല ധാർമ്മിക സംസ്കാരമുള്ള സമൂഹത്തിലെ പരസ്പര ഐക്യവും ഐക്യവുമൊത്തുവേണ്ടത് ഇവിടെ മുതലാളി തൊഴിലാളി എന്നുള്ളതല്ല തൊഴിലാളികൾ സംസാരിക്കണം മുതലാളിമാരോട് മുതലാളി അമിതമായി ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കണം എന്ന് വെച്ചിട്ട് തകർക്കണം എന്ന് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി ഹൈക്കോടതി പറഞ്ഞതുപോലെ ഒരു പണിയെടുക്കില്ലേ നോക്കുകൂലി ഞങ്ങൾക്ക് വേണം അത് ധാഷ്ട്യമാണ് അത് അക്രമമാണ് അത് അരാജകത്വമാണ് അത് തെറ്റായ സംസ്കാരമാണ് ആ അധർമ്മത്തെയാണ് തോൽപ്പിക്കേണ്ടത് ഞങ്ങൾ ജോലി ചെയ്യാതെ നിങ്ങൾ കൂലി മേടിക്കാൻ പാടില്ല അതും മാന്യമായ കൂലി മേടിക്കും ഒരാളെ തകർക്കുന്ന കൂലി എന്തിനു മേടിക്കണം സാധനത്തിനേക്കാൾ വലിയ കൂലി മേടിച്ചാൽ ഒരു വ്യക്തി തകർന്നു പോയില്ലേ ഇല്ല ഞങ്ങളുടെ അവകാശമാണ് നിങ്ങൾക്ക് അവകാശമുള്ള പോലെ മറ്റുള്ളവർക്ക് അവകാശം ഇല്ലേ അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ധർമ്മത്തെ നിലനിർത്തണം ധർമ്മം സമൂഹത്തിലുണ്ടെങ്കിലേ അവിടെ ബിസിനസ്സും കച്ചവടവും ഉയർച്ചയും ഒക്കെ ഉള്ളു അവിടെ പുരോഗതിയുള്ളൂ അപ്പം രണ്ടാമത്തെ നമ്മുടെ കർമ്മഫലം അതിനാണ് നമ്മൾ ചെലവഴിക്കുന്നത് മൂന്നാമത്തതാണ് നാം ആ കർമ്മഫലത്തെ കൊണ്ട് നമ്മുടെ കുടുംബവും കെട്ടിപ്പടുക്കുന്നത് അപ്പോൾ ആദ്യം പ്രകൃതി രണ്ട് സമൂഹം മൂന്ന് അവനവൻ്റെ കുടുംബം അപ്പം അങ്ങനെ സുരക്ഷിതമായ പ്രകൃതിയിൽ വളരെ ഐക്യമുള്ളൊരു സമൂഹത്തിൽ വളരെ സന്തുഷ്ടരായി നമുക്ക് ജീവിക്കാൻ പറ്റും എന്തൊരു ഭാവനയാണ് നോക്കൂ നിങ്ങൾ ഭാരതത്തിൻ്റെ ഇത് ഈ സംസ്കൃതി വളരാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ പറഞ്ഞത് തെക്ത്വാ സർവക ഫലാസംഘം അല്ലാതെ നിങ്ങളോട് പൈസ എടുത്ത് മാറ്റണം എന്നല്ല പറഞ്ഞത് ഈ ഫലാസംഘം എനിക്ക് മാത്രമാണുള്ളതെന്ന ഞാൻ മാത്രം എൻ്റെ കുടുംബവും ഞാൻ അനുഭവിക്കേണ്ടതാണെന്നുള്ള അത്തരം ആസക്തികൾ വിട്ടുകൊണ്ട് ഒരു സമൂഹത്തിന് മുഴുവൻ വികാസത്തിനും വളർച്ചയ്ക്കും ഉന്നതിക്കും പ്രകൃതിയുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് നമ്മളൊന്ന് ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത്ര സന്തുഷ്ടരായി നമുക്കിവിടെ ജീവിക്കാം അപ്പം അങ്ങനെ നിത്യതൃപ്തോ നിത്യതൃപ്തനായി കാരണം ചെയ്യേണ്ട കടമ ചെയ്തു എന്ന കൃതാർത്ഥതയുള്ളവർക്ക് നിത്യതൃപ്തിയിലാണ് അപ്പം അതിലാണ് പ്രകൃതി സമൂഹം കുടുംബം പ്രകൃതിക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട ചെയ്തിട്ടുണ്ട് എൻ്റെ സമൂഹത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് അതുപോലെ എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ട ചെയ്തിട്ടുണ്ട് പവനവൻ്റെ ആ ഒരു ജീവിതത്തിൽ കിട്ടുന്ന കൃതാർത്ഥത നിത്യതൃപ്തോ നിരാശ്രയ അങ്ങനെയുള്ളവർക്കുണ്ടല്ലോ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ആരെ ആശ്രയിക്കേണ്ടി വരില്ല ആരും മനസ്സ് വളരെ ഏകാഗ്രമാണ് അർപ്പിതമാണ് അത് കാണുന്നത് എല്ലാം ഈശ്വരാർപ്പിതമായിട്ടാണ് കാണുന്ന കർമ്മങ്ങൾ എന്തു വരുന്നതും ഓ ഇതാണ് ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത് അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യണം അപ്പം മനസ്സിന് കൊടുക്കുന്നൊരു നിർദ്ദേശം ഇതാണ് മനസ്സിനോട് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ഇതൊരു വലിയ മന്ത്രമാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു മന്ത്രാണ് തസ്മാ രാജ്യം സമൃദ്ധ ഇതാ നമ്മുടെ മന്ത്രം നാം ഉണരണം എന്തിനു വേണ്ടി യശോലബസ്വ ജിത്വാ ശത്രു നമ്മുടെ ശത്രു സ്വാർത്ഥത ആലസ്യം അനാവശ്യമായ ചിന്തകൾ അസ്വസ്ഥമായ ചിന്തകൾ ഇതെല്ലാം മാറ്റിക്കൊണ്ട് ചെയ്യുന്ന കാര്യത്തിൽ മുഴുകി ആസ്വദിച്ച് ലയിച്ച് രസിച്ച് അന്തരീക്ഷത്തെയും നന്നാക്കി നമുക്ക് കിട്ടുന്നതിനെക്കൊണ്ട് പ്രകൃതിയും സമൂഹവും കുടുംബവും എല്ലാം സുരക്ഷിതമാക്കുന്ന ആ ഒരു ചാരിതാർത്ഥ്യം അങ്ങനെയുള്ളവർക്ക് ഒരു സുഖത്തിന് വേണ്ടി ഒന്നിനെയും ആശ്രയിക്കേണ്ടി വരും ഒരു ഒരു വീക്കെൻഡ് ലൈഫാവില്ല ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഈ വാക്കുകളിലൊക്കെ കാണുന്നില്ല യുവതികൾ അവർക്ക് ആശ്രയ സുഖങ്ങളാണ് ഇന്ന് എവിടെയെങ്കിലും ഒരു സുഖം കിട്ടണ പാർട്ടിക്ക് പോകണം അതിന് പോകണം ഇതിന് പോകണം അല്ലെങ്കിൽ ബീച്ചിൽ പോകണം അല്ലെങ്കിൽ ഇന്നൊരു പബ് പാർട്ടിയുണ്ട് പെറ്റ് പാർട്ടിയുണ്ട് ആ പാർട്ടിയുണ്ട് പല പാർട്ടിയുണ്ട് സ്മോക്ക് പാർട്ടി അങ്ങനെ പല പാർട്ടികളുണ്ട് അതിലൊക്കെയാണ് അവരുടെ രസം എന്നിട്ട് അവസാനം കാണുന്നതോ ഒരുത്തം കത്തിയിരുത്തണം അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തി ഒരു ദിവസം നമ്മൾ കേൾക്കുന്നത് ഈ ബീർ പാറിലും അല്ലെങ്കിൽ പീർ ബപ്പിലൊക്കെ ഒരുത്തൻ്റെ ശരീരം കിടക്കണോ ഒരുത്തിയെ കുത്തിയിട്ടിരിക്കണോ കാരണം ഈ വികാരങ്ങളുടെ ലോകത്തിൽ മനുഷ്യന് വികാരത്തിന് നിയന്ത്രണമല്ലേ കള്ളും കൂടി അകത്തിയെന്ന് കഴിഞ്ഞാൽ അവന് കുത്തണമെന്നോ ഒന്നും ബോധമില്ല അവസാന സന്തോഷത്തിന് പോയ എത്രയോ കുടുംബങ്ങൾ എത്രയോ ജീവിതങ്ങൾ ദുരന്തത്തിലേക്ക് തകർന്നു പോയിട്ട് കണ്ടിട്ടില്ലേ ഞാനിത് പറയുന്നത് നിങ്ങൾ കേരളത്തിലെ രണ്ട് മോഡലുകൾ അങ്ങനെ പാർട്ടിക്ക് പോയി തിരിച്ചു വരുമ്പോഴാണല്ലോ ഡെത്ത് ആണെന്നൊക്കെ പറയണോ പക്ഷേ ഇപ്പോൾ കൊലപാതകങ്ങളാണെന്നൊക്കെ ഒരു വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ശ്ലോകം വ്യാഖ്യാനിക്കുന്നതെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ വീക്കെൻഡിൽ വീക്കെൻഡ് ലൈഫാണത് അതുവരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പക്ഷെ വീക്കെൻഡ് പാർട്ടി ഹാലി അടിപൊളി അതാവരുത് നമ്മുടെ ഓരോ പ്രവൃത്തിയും ആസ്വാദ്യമാവട്ടെ ഒന്തിനെയും സുഖത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് സുഖം എന്നത് കെട്ടുന്നതിലല്ല നാം ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ഇൻവോൾവ്മെൻറ്റിലാണ് ഓൾവേസ് നമ്മുടെ മനസ്സിൽ പറയണം ഹാപ്പിനെസ് കംസ് ട്വൻ യു ഇൻവോൾവ് ഇൻ യുവർ ആക്ഷൻസ് അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യമോ അല്ലെങ്കിൽ വ്യക്തികളോ തരുന്ന ഉദാര്യത്തിലല്ല ഇപ്പം ഈ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ വികസിപ്പിച്ചെടുത്താൽ ഭഗവാൻ പറയുന്നു കർമ്മണി അഭിപ്രോ നിങ്ങളുടെ പ്രവൃത്തികളിൽ നിങ്ങൾ അഭിപ്രോബി അങ്ങനെ അതിൽ മുഴുകുമ്പോഴും കരോതി നിങ്ങൾ സ്ട്രെയിൻ സ്ട്രെസ് ഒന്നുമില്ല നിങ്ങൾക്ക് കാരണം നിങ്ങളതങ്ങനെ ആസ്വദിക്കുകയാണ് ആരുടെ മനസ്സാണോ വളരെ റിയാക്ട് ചെയ്യുന്നത് റെസ്റ്റ്ലെസ് ആവുന്നത് അവരാണ് മെൻ്റലി ഡിസ്റ്റേബ്ഡായി അവർ ഫിസിക്കലി ബി പിയും കൊളസ്ട്രോളും വേണ്ടാധീനങ്ങളൊക്കെ ഇട്ട് ജീവിക്കുന്നു മൈൻഡ് ഡിസൈഡ്സ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് അപ്പം മനസ്സിന് ആസ്വാദ്യമല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് സ്ട്രെസ് ടെൻഷൻ വർക്ക് ലോഡ് എല്ലാ നെഗറ്റീവ് വാക്കുകളും അവർക്കുള്ളത് ആസ്വദിക്കുന്ന ഒരു കലാകാരൻ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഇറ്റ്സ് വർക്ക് ലോഡാണെന്ന് ഇപ്പോഴത്തെ കലാകാരന്മാർ പറയുകയും റിയൽ കലാകാരൻ പറയില്ല ഒരു സംഗീതം അതിൽ ജീവിക്കുന്ന ഒരാൾ സംഗീതം പാടുമ്പോൾ വർക്ക് ലോഡാണെന്ന് പറയുമോ അവരതിലങ്ങനെ രസിച്ച് മുഴുകി രസിച്ചിരിക്കുകയാണ് അപ്പോൾ ആ തരത്തിലുള്ളൊരു മൈൻഡ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരു വർക്ക് ലോഡും ഒരു സ്ട്രെസ്സും ഒരു സ്ട്രെയിനും നമുക്കില്ല ആ മൈൻഡ് വേണ്ടേ അതിന് മനസ്സിനെ ഡെവലപ്പ് ചെയ്യണ്ടേ അതിന് മനസ്സിനെ ഉയർത്തിയെടുക്കണ്ടേ ആ വഴിയാണ് ഗീതയിൽ കൃഷ്ണൻ ഉടനീളം കാണിച്ചേരുന്നത് അതുകൊണ്ട് ജീവിതം നിങ്ങൾക്ക് ശരിക്കും പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആസ്വദിക്കണമെങ്കിൽ കൊണ്ടു നടക്കണമെങ്കിൽ ഈ ഗീത നിങ്ങളെ അനുഗ്രഹിക്കും കാരണം അത്തരത്തിൽ ഒരു റിലാക്സ് റിലാക്സായിട്ടുള്ള വളരെ എന്താ പറയുക മൈൻഡ് അങ്ങനെ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വളരെ മനസ്സങ്ങനെ ശുദ്ധമായിട്ടുള്ള ഒരു ജീവിതം ഒരു ഭാരമില്ലാത്ത ജീവിതം ഭാരം എവിടെയാണെന്നറിയോ മനസ്സിലാണ് ശരീരത്തിലല്ല ജോലിയിലല്ല നമ്മൾ ജോലിയിലാണ് ഭാരം കാണുന്നത് ജോലി ആസ്വദിക്കുന്നതാണെങ്കിൽ ഒരു ഭാരവുമില്ല ജോലി തീരുന്നത് മനസ്സ് ഭാരമുള്ളതായി ഭാരമുള്ളതായിത്തീരുമ്പോഴാണ് ഭാരമുള്ള മനസ്സിന് എല്ലാം ഭാരം തന്നെ അപ്പം അതിൻ്റെ ഭാരത്തെ കുറയ്ക്കാനാണ് ഈ ടെക്നിക്കള കൃഷ്ണൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വീണ്ടും ഭഗവാൻ കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ആ ശ്ലോകം വായിച്ചുകൊണ്ട് നമുക്ക് സംഭരിപ്പിക്കാം നിരാശീയ ചിത്താത്മാക്തസർവരിഗ്രഹം കേവലം കർമ്മ കുറുവൻ വിഷം ഒരു ദുഃഖവും മേൽക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റുമോ വഴിയുണ്ട് എന്താണ് ആ വഴി അത് കൃഷ്ണൻ വിശദമായിട്ട് ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞിരുന്നു അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് കാണാം ഇതുവരെ എല്ലാവർക്കും നമസ്കാരം